കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം നഴ്സറിയിൽ നിന്നും നല്ല ഇനം മാവിൻ തൈകൾ, അതായത് മൂന്നാല് വർഷം കൊണ്ട് കായ്ക്കുന്ന മാവിൻ തൈകൾ വാങ്ങിവെച്ചാലും ചില മാവുകൾ നാലല്ല എട്ട് വർഷം കഴിഞ്ഞാലും കായ്ക്കാതെ അങ്ങനെ നിൽക്കാറുണ്ട്. അങ്ങനെ കായ്ക്കാതെ നിൽക്കുന്ന മാവുകൾ പെട്ടെന്ന് പൂവിടാനും നല്ല പോലെ മാങ്ങകൾ ഉണ്ടാവാനും നമ്മുടെ പഴമക്കാർ ചെയ്തു പോന്നിരുന്ന ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ. എനിക്ക് ഈ ഒരു അറിവ് ഒരു കൃഷി മാഗസിനിലൂടെയാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം തന്നെ ഞാനത് വീട്ടിലെ മാവിന് പരീക്ഷിച്ച് നോക്കി. അത്യാവശ്യം നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത്. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായി മാങ്ങ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷിച്ചറിഞ്ഞ ഈ ഒരു ടിപ്സ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വീഡിയോ കാണുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ജൈവമിശ്രം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണ്. ആദ്യം തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പിണ്ണാക്കാണ്. ഈ പിണ്ണാക്ക് ഞാൻ 2 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചതാണ്. ഇപ്പോൾ ഇത് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇത് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മിശ്രം തയ്യാറാക്കാനായി രണ്ടാമതായി നമുക്ക് വേണ്ടത് കുറച്ച് പച്ച ചാണകവെള്ളമാണ്. ചാണകം കിട്ടാനില്ലെങ്കിൽ ചാണകപ്പൊടി ആയാലും മതി കേട്ടോ. ഇതുകൂടി ഈ കഞ്ഞി വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 അച്ച് ശർക്കരയാണ്. ശർക്കര പൊടിച്ചോ ചീകിയോ ഒക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി ഒരൈറ്റം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. 1-2 ടീസ്പൂൺ എപ്സം സാൾട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ആവുന്നത് പോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് മാവിന് ഒഴിച്ചു കൊടുക്കാം. മാവിന് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായി മാവിൻ്റെ കടയിൽ നിന്നും ഒന്ന് നീങ്ങിയിട്ട് 1.5 മീറ്റർ നീക്കിയിട്ട് 1/2 അടി താഴ്ചയിൽ മണ്ണെടുത്ത് അതിലേക്ക് നാം തയ്യാറാക്കി വെച്ച ഈ മിശ്രണം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ശരിക്കും ഇത് മാവിന് ചുറ്റും മണ്ണ് മാന്തിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. എൻ്റെ മാവിന് ചുറ്റും കുരുമുളക് പടർന്ന് കയറിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ഭാഗത്ത് മാത്രം തടമെടുക്കുന്നത്. ഇനി ഈ തടത്തിലേക്ക് തയ്യാറാക്കി വെച്ച മിശ്രിതം ഇളക്കി കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. തടത്തിൽ മിശ്രിതം നന്നായി വറ്റി കഴിഞ്ഞാൽ നമുക്കിത് പഴയ പോലെ മണ്ണിട്ട് മൂടാം. ഇതോടൊപ്പം തന്നെ മറ്റൊരു ടിപ്സ് കൂടി ചെയ്താൽ നമുക്ക് കൂടുതൽ ഫലം കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ മാവിൻ്റെ ചുവട്ടിൽ കടഭാഗത്തു നിന്ന് കുറച്ച് മാറി കരിയില കത്തിച്ച് പുക കൊടുത്താൽ പല കീടങ്ങളും നശിച്ചു പോകും. തീയിടുമ്പോൾ നല്ല പോലെ പുകഞ്ഞ് പുകഞ്ഞ് നിൽക്കുകയാണ് വേണ്ടത് കേട്ടോ. അല്ലാതെ തീയല്ല നമുക്ക് ആവശ്യം, നല്ലപോലെ പുകയാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ കരിയില കത്തിച്ച് കാണിക്കുന്നില്ല. അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ മാവിന് ചുറ്റും പല ചെടികളുമുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ കർഷകർ ചെയ്തു പോന്നിരുന്ന ഈ 2 ടിപ്സുകളും കൊടുത്തു കഴിഞ്ഞാൽ പൂക്കാതെ നിൽക്കുന്ന ഏത് മാവും നല്ല പോലെ പൂത്ത് കായ്ഫലം ലഭിക്കും എന്നത് തീർച്ചയാണ്. എൻ്റെ വീട്ടിലെ മാവിന് മറ്റൊരു അസുഖം കൂടി ഉണ്ടായിരുന്നു. അതായത് മാങ്ങ മൂത്ത് പഴുക്കാറായാൽ മാങ്ങയുടെ ഞെട്ടി ചീഞ്ഞ് മാങ്ങ കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതേപോലെ ഞെട്ടി ചീഞ്ഞ് മാങ്ങ കൊഴിഞ്ഞു പോകുന്ന ഒരു അസുഖം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ രോഗത്തിനും ഈ മിശ്രിതം ഒഴിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ പൂക്കാതെ നിൽക്കുന്നതും പൂത്തു കഴിഞ്ഞാലും മാങ്ങ പിടിക്കാതെ നിൽക്കുന്നതുമായ മാവുണ്ടെങ്കിൽ
മാവ് പൂക്കുന്നതിന് മുമ്പായി ഇതേപോലെ ചെയ്താൽ നല്ല പോലെ ഗുണം കിട്ടും. വലിയ ചിലവൊന്നുമില്ലാത്ത ഒരു മാർഗമാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു ടിപ്സുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.